കേരളത്തിലെ ജനങ്ങളുടെ മേൽ താങ്ങാനാവാത്ത നികുതി ഭാരം കയറ്റിവെച്ച മുഖ്യമന്ത്രിയെ കണ്ടാൽ ജനങ്ങൾ കല്ലെറിയുന്ന അവസ്ഥയായതുകൊണ്ട് ജനങ്ങളെ ഒഴിവാക്കി ആകാശയാത്ര നടത്താനാണ് പുതിയ ഹെലികോപ്റ്റർ എടുക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP പരിഹസിച്ചത്. സ്വപ്ന സുരേഷിനെ അറിയില്ലെന്ന് നിയമസഭയിൽ കല്ലുവെച്ച കള്ളം വിളിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയുമായി താൻ പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചെന്നും സ്വപ്ന വ്യക്തമാക്കിയതോടെ ജനങ്ങളിൽ നിന്ന് ഓടിയൊളിക്കേണ്ട ദയനീയമായ അവസ്ഥയിലാണ് കേരള മുഖ്യമന്ത്രിയെന്നും സുധാകരൻ തുറന്നടിക്കുകയുണ്ടായി. കരിങ്കൊടി പ്രതിഷേധം മറികടക്കാൻ മുഖ്യമന്ത്രി കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് ഹെലികോപ്റ്റർ യാത്ര നടത്തി ട്രയലെടുത്തു. തലങ്ങും വിലങ്ങും ഇനി മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ടൊന്നും പ്രതിഷേധം കെട്ടടങ്ങില്ല. ആകാശത്തും പ്രതിഷേധിച്ച ചരിത്രമുള്ളവരാണ് യൂത്ത് കോൺഗ്രസുകാരെന്ന് മുഖ്യമന്ത്രി മറക്കരുത്. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതിയിൽ മാസം തോറും നൽകുന്ന 600 രൂപ നിലയ്ക്കുകയും സഹായ പദ്ധതികളെല്ലാം നിലച്ചതിനെ തുടർന്ന് വീൽചെയർ രോഗികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയും ചെയ്തപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന ഗജനാവാണുള്ളതെന്ന് പറയുന്നവരാണ് മാസം 80 ലക്ഷം രൂപ ചിലവഴിച്ച് ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ 2020 ഏപ്രിലിൽ മുതൽ പ്രതിമാസം 1.44 കോടി രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത 22.21 കോടി രൂപ ചിലവഴിച്ച് ദൂർത്തടിച്ചിരുന്നു. ഈ തുക കൊണ്ട് കുറഞ്ഞത് 500 പാവപ്പെട്ടവർക്കെങ്കിലും വീട് കെട്ടിക്കൊടുക്കാമായിരുന്നു. സർക്കാരിന്റെ അധിക നികുതി ചുമത്തലും ആർഭാടവും മൂലം ജനങ്ങളുടെ ജീവിതാവസ്ഥ വളരെ മോശമാണെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ റൊട്ടിയില്ലെങ്കിൽ ജനങ്ങൾ കേക്ക് തിന്നട്ടെ എന്ന് പറഞ്ഞ ഫ്രഞ്ച് രാജകുമാരിയുടെ മാനസികാവസ്ഥയുള്ള മുഖ്യമന്ത്രി ഒരു പാഠവും പഠിക്കാൻ തയ്യാറല്ല. മുഖ്യമന്ത്രിയെ പലവട്ടം കണ്ടിട്ടുണ്ടെന്നും സംസാരിച്ചിട്ടുണ്ടെന്നും സ്വപ്ന ആവർത്തിച്ചു വ്യക്തമാക്കിയതോടെ നിയമസഭയിൽ പറഞ്ഞ കല്ലുവെച്ച കള്ളം അടപടലം പൊളിഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ ഇക്കാലമത്രയും ഇത്തരം പച്ചക്കള്ളങ്ങൾ തട്ടിവിട്ടാണ് മുഖ്യമന്ത്രി വഞ്ചിച്ചത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമായി ഒരുപാട് ബിസിനസ് ഇടപാടുകളും ഇടപെടലുകളും നടത്തിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. ഇതിൽ ഒരു വാസ്തവുമില്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? നിയമസഭയോടും മാത്യു കുഴൽനാടൻ MLA യോടും ക്ഷമാപണം നടത്താനുള്ള ആർജവമുണ്ടോ? വെളുക്കുവോളം കട്ടാൽ പിടി വീഴുമെന്നത് മറക്കരുതെന്നും സുധാകരൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇതിനു പിറകെ ഉടൻ മറുപടിയുമായി മുഖ്യമന്ത്രി എത്തി. ഹെലികോപ്റ്റർ വിവാദത്തെ തള്ളിയാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഹെലികോപ്റ്ററിന്റെ ആവശ്യമുണ്ടെന്നാണ് മുഖ്യന്റെ വാദം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാങ്ങാൻ തീരുമാനിച്ചത്. ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററാണ് വാടകയ്ക്ക് എടുക്കുന്നത്. ഇത് വിശദമായി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ്. സംസ്ഥാന പോലീസിനായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്ന കാര്യത്തിൽ സ്വകാര്യ കമ്പനികളുടെ ടെൻഡർ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷവുമായി വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ലെന്നും മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. ഏതായാലും ഇതു കേട്ട് പ്രതിപക്ഷം വിമർശിക്കാതിരിക്കില്ല. വിമർശനങ്ങളും വിവാദങ്ങളും ഇനിയും തുടരും.